ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലൂടെയുള്ള വിവിധ ശുശ്രൂഷകളെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എബ്രായ ലേഖനം 12:1-2 വാക്യങ്ങളാണ് ഈ പ്രഭാത സമയത്ത് നിങ്ങളോടൊപ്പമായി ചിന്തിപ്പാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വഹിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഇത് നമുക്ക് സുഹൃതമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദൈവ ആലോചനയുടെ വാക്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. എബ്രായ ക്രിസ്ത്യാനികൾ ദൈവഭാഗത്തേക്ക് വരികയും ചില പരീക്ഷണങ്ങൾ നിമിത്തം അവർ വിശ്വാസത്തിൽ നിന്ന് അവരെ വഴുതി പോവുകയും ചെയ്ത പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വാക്യം, ഈ പുസ്തകം എഴുതപ്പെട്ടത്. അപ്പോൾ ഒരു കാലത്ത് വിശ്വാസത്തിലേക്ക് അവർ വരികയും പിന്നീട് അവിശ്വാസ പോർക്കളത്തിൽ അവർ പരീക്ഷണങ്ങൾ വളരെ നേരിട്ടപ്പോൾ പരാജിതരായി അവർ തീർന്ന സാഹചര്യത്തിലാണ് ഇത് എഴുതപ്പെട്ടത്. ഇത് വിശ്വാസികളായ നമുക്കും വളരെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അവിടെ നാം കാണുന്നത് നാം ഒരു ഓട്ടക്കളത്തിലാണ്. ആ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ വിവിധ നിലകളിലുള്ള ശ്രദ്ധകൾ നമുക്ക് ആവശ്യമാണെന്നാണ് ലേഖനകാരൻ അവിടെ പറയുന്നത്. അങ്ങനെ ശ്രദ്ധയില്ലാത്തവരായി തീർന്നാൽ ആ വിശ്വാസ ജീവിതത്തിൽ അഥവാ ഓട്ടക്കളത്തിൽ അവർ പരാജിതരായിത്തീരും എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നതിനുമായ യേശുവിനെ നോക്കുക എന്നാണ് അവിടെ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് യേശുവിനെ നോക്കേണ്ടത്? അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്, ഒരു വിശ്വാസ ജീവിതമുണ്ട്. അതിൽ പരാജയപ്പെടാതെ നാം മുമ്പോട്ട് പോകണമെങ്കിൽ, അഥവാ ആ ഓട്ടക്കളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വിശ്വാസ ജീവിതത്തിൽ പരാജിതരായി തീരാതെ ഇരിക്കുവാൻ യേശുവിനെ നോക്കേണ്ടത് വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പാപം പരിഹരിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന സകലരും ആ വിശ്വാസ ജീവിതത്തിൽ ഒരു ഓട്ടക്കളത്തിലാണ് എന്നുള്ളത് നാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഓട്ടക്കളത്തിൽ പരാജിതരാകാതെ നാം മുമ്പോട്ട് ഓരോ ദിവസവും ഓടണമെങ്കിൽ നാം യേശുവിനെ നോക്കേണ്ടത് വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് യേശുവിനെ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി വളരെ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, വിശ്വസ്തതയോടെ ഓടണം എന്നുള്ള കാര്യമാണ് അവിടെ ഓർപ്പിക്കുന്നത്. അപ്പം ഓട്ടക്കളത്തിലായിരിക്കും നമ്മെ സംബന്ധിച്ച് പരാജിതരാകാതെ ഓടണമെങ്കിൽ ആ യേശുവിനെ നോക്കേണ്ടത് വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ യേശുവിനെ നോക്കുമ്പോൾ വളരെ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഓടുവാനായിട്ട് കഴിയും. ഓട്ടക്കളത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ മുമ്പിൽ ഒരു ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട് എന്നുള്ള വലിയ ചിന്തയോടെ അതിൻ്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓടുവാൻ അവൻ ബാധ്യസ്ഥനാണ്. ചുരുക്കത്തിൽ, ഓട്ടക്കളത്തിലായിരിക്കുന്ന ഒരാൾ ആ ഓട്ടക്കളത്തിലെ ട്രാക്കുകളുടെ ക്രമമനുസരിച്ച് അവരോടേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് വളരെ കോൺസെൻട്രേഷൻ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് എന്നുള്ളത് ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ആ ഓട്ടക്കളത്തിൽ ഓടണമെങ്കിൽ ആ ഒരു നിയന്ത്രണം നമുക്ക് വളരെ ആവശ്യമാണ്. അത് ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഓട്ടക്കളത്തിൽ പരാജിതരാകാതെ മുൻപോട്ട് ഓടണമെങ്കിൽ, ചിലതൊക്കെ വിട്ടുകളഞ്ഞാണല്ലോ ഓടേണ്ടത്. 1 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടൊക്കെ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളതാണ്. അപ്പോൾ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാൻ പാടില്ല, അത് വിട്ടുകളയണം. അപ്പോൾ ധൈര്യസമേതം മുമ്പോട്ട് ഓടണം. അതിനുവേണ്ടി അവിടെ സഹായകരമായിട്ട് അനേക കാര്യങ്ങളുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് സഹായകരമായിട്ട് ഉള്ളത്? അവിടെ വിശ്വാസത്തിൻ്റെ ഒരു നായകനുണ്ട്. 2, പൂർത്തി വരുത്തുന്നവനായ ഒരു യേശുവുണ്ട്. 3, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ചുറ്റും ഉണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ
ആ ഓട്ടക്കാരന് ധൈര്യം പകരുന്ന പ്രത്യേക കാര്യങ്ങളാണ്. ഈ പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സമയാസമയങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവത്തിൻ്റെ മക്കളായി തീരുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നമ്മൾ ആ വിശ്വാസ പോർക്കളത്തിലാണ് അഥവാ ഓട്ടക്കളത്തിലാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് മുമ്പോട്ട് നാം ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ വന്ന് നാം പിന്മാറിപ്പോവുകയോ തളർന്നു പോവുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് വേണ്ടി സ്ഥിരതയോടെ മുമ്പോട്ട് ഓടുവാൻ ദൈവം നമ്മെ ഇടയാക്കണമെങ്കിൽ അതിന് സഹായകരമായിട്ട് ദൈവം തന്നെ അനേക കാര്യങ്ങളോട് ചെയ്യുന്നത്. അതിൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, വിശ്വാസത്തിൻ്റെ ഒരു നായകൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഭാഷാന്തരത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഓദർ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥ അവകാശം അല്ലെങ്കിൽ ഓതറൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെ പറയുമല്ലോ, ഓദർ ഉടമസ്ഥൻ, ആ വിശ്വാസത്തിൻ്റെ നായകൻ, ആ ഉടമസ്ഥൻ യേശു ക്രിസ്തുവാണ്, വലിയവനായ ദൈവമാണ് എന്ന് പറയുമ്പോൾ ഓട്ടക്കളത്തിൽ ഒരാൾക്ക് സുഗമമായി സ്ഥിരതയോടെ മുമ്പോട്ട് പ്രലോഭനങ്ങൾ കൂടാതെ പ്രതിബന്ധങ്ങൾ കൂടാതെ ഓടുവാനായിട്ട് കഴിയും. അതിനാണ് ആ വിശ്വാസത്തിൻ്റെ നായകൻ നമ്മോടുകൂടെ ഉള്ളത്. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ഓരോ ദിവസം തോറും വിശ്വാസത്തിൻ്റെ നായകൻ, അത് ആ ഉടമസ്ഥൻ നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് ധൈര്യസമേതം മുമ്പോട്ട് ഓടുവാൻ ദൈവമക്കളായ നമ്മെ സഹായിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മറ്റൊന്ന്, അവൻ പൂർത്തി വരുത്തുന്നവനാണ് എന്നുള്ളതാണ്. ഇവിടെ നാം കാണുന്നത് അവൻ ആ വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്നവനാണ്. അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ആരംഭവും അവനിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആരംഭം ആയുള്ളവൻ അവസാനത്തോളം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതും നാം ചിന്തിച്ച് ധൈര്യം പ്രാപിക്കുന്ന ഒരു വസ്തുതയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് പൂർത്തി വരുത്തുന്നവനുമായ യേശു എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ തന്നെ നോക്കിയാൽ അവൻ വിശ്വാസത്തിൻ്റെ, അവനെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ആ പൂർത്തീകരണത്തിലേക്ക് ഒരളവിൽ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ അവൻ എത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ മുന്നിൽ ഓട്ടം തികച്ച് അവൻ വിശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ധൈര്യമായി ഓടുവാൻ നമ്മെ സഹായിക്കുന്നു. ആരംഭവും പൂർത്തീകരണവും വലിയവനായ ദൈവമാണ്. അതുകൊണ്ട് നാം ഓട്ടക്കളത്തിൽ ഓടുവാൻ ആരംഭം കുറിച്ച് നമ്മെ സംബന്ധിച്ച് അത് സന്തോഷകരമായി പൂർത്തീകരിച്ച ആ ദൈവമായ കർത്താവ് നമ്മെയും ആ പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കും. അത് നമുക്ക് വളരെ ധൈര്യമുള്ളവനാണ്. എന്തുകൊണ്ടെന്നാൽ ഓട്ടക്കളത്തിലായിരിക്കുന്ന എൻ്റെ ഓട്ടം ആരംഭിച്ചപ്പോഴും ഇപ്പോഴും അത് പൂർത്തി വരുന്നതുവരെയും എന്നെ താങ്ങുവാൻ സഹായിക്കുവാൻ ഒരുവനുണ്ട് എന്നുള്ളതാണ്. കാലങ്ങൾ എത്ര കഴിഞ്ഞു അല്ലേ, നാളുകൾ നമ്മെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഓട്ടക്കളത്തിലാണ്. ഇതുവരെയും ആ ഓട്ടത്തിൻ്റെ ആരംഭം കുറിച്ചവൻ ആ പൂർത്തീകരിക്കുവാൻ നമ്മെ അവൻ ഇടയാക്കുന്നു. അവൻ ശക്തിമാനായിട്ടുള്ള ദൈവമാണ്. എബ്രായ ക്രിസ്ത്യാനികൾ ആ ഓട്ടത്തിൽ പരാജയപ്പെടുവാൻ ഉള്ള കാരണം അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയി എന്നുള്ളതുകൊണ്ടാണ്. ഈ ഓട്ട തികച്ച് ഉള്ള ആളിനെ, പൂർത്തീകരിക്കുന്ന ആളിനെ വേണ്ടവണ്ണം അവർ ബഹുമാനിക്കുകയോ വേണ്ടവണ്ണം അവൻ്റെ കൽപ്പന അനുസരിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് അവർ ആ ഓട്ടക്കളത്തിൽ പരാജിതരായിത്തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസ ഓട്ടക്കളത്തിൽ നമുക്കായിരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ ഓരോ ദിവസം തോറും രാവിലെ കേൾക്കുന്ന ദൈവവചന പഠനങ്ങൾ, ചിന്തകൾ നമുക്ക് ആത്മീയമായി ഓടുവാനുള്ള ബലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. പതിനൊന്നാം അധ്യായത്തിൽ നമ്മളത് വ്യക്തമായിട്ട് കാണുകയാണ്. സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം, ആ സാക്ഷികൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഓട്ടക്കളത്തിൽ പരാജിതരായില്ല എന്നുള്ളതാണ്. അവരെ ആ ഓട്ടക്കളത്തിൽ അല്ലെ വിശ്വാസ ജീവിതത്തിലേക്ക് അവരെ ദൈവം വിളിച്ചു. ആ വിശ്വാസ ജീവിതത്തിൽ അവരെ ഓടിക്കൊണ്ടേയിരുന്നു. ആ ഓട്ടം പൂർത്തീകരിക്കുവാൻ ആ വ്യക്തികളെ, ഒത്തിരി വിശ്വാസവീരന്മാരുടെ പട്ടിക അവിടെ കാണുന്നു. അവരെല്ലാവരെയും ദൈവം അവിടുന്ന് സഹായിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ട് ഈ സാക്ഷികൾ നമുക്ക് ബലം നൽകുന്ന കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങളില്ലാഞ്ഞല്ല, പ്രയാസങ്ങളില്ലാഞ്ഞല്ല, പോരാട്ടങ്ങളില്ലാഞ്ഞല്ല, അനുദിന ജീവിതത്തിൽ അവർക്ക് ഭാരവും പ്രയാസവും ഇല്ലാഞ്ഞിട്ടല്ല. മറിച്ച് അതിൻ്റെ എല്ലാ മധ്യത്തിലൂടെ വിജയകരമായി ഓടുവാൻ അവരെ ഇടയാക്കിയത് ഈ സാക്ഷികളുടെ ഇടയായത് ദൈവത്തിലുള്ള ആ വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് ആ സാക്ഷികളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ കുബയുടെ കാലത്ത് ദൈവമക്കളായ നമ്മെ, ഓട്ടക്കളത്തിലായിരിക്കും നമ്മെ പിതാവായ ദൈവം തൻ്റെ ആത്മാവിനെ ധൈര്യപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓട്ടക്കളത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ആ പരമവിളിയുടെ ലാക്കിലേക്ക് ഫിലിപ്പിലേഖനം 3:13-14 വരെ പറയുന്ന പോലെ ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓരോ ദിവസം തോറും ഓടാം.
ദിവസങ്ങൾ പ്രഭാത സന്ദേശമുള്ളതുകൊണ്ട് ഞാൻ അത് ദിവസങ്ങളായി ചിത്രീകരിക്കുകയാണ്. ഓരോ ദിവസവും നമുക്ക് ഓടാം. എങ്ങനെ ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരു വിളി അവൻ നമ്മെ വിളിച്ചു, ഇപ്പോഴും അവൻ നമ്മെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നു, ഇനിയും അവൻ നമ്മെ ആ വിരുദ്ധനായിട്ട് വിളിക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെയും വിശ്വസ്തതയോടുകൂടെ നമുക്ക് ഓടുവാൻ ഈ കാര്യങ്ങൾ നമുക്ക് ബലം നൽകട്ടെ. ഏതൊക്കെ? വിശ്വാസത്തിൻ്റെ നായകൻ, രണ്ട് പൂർത്തി വരുത്തുന്നതിനായ യേശു, മൂന്ന് സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം. പോരെ, ഒരാൾക്ക് ആ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് ഓടുവാൻ എല്ലാവിധ സഹായങ്ങളും ആൾക്ക് ഈ ഉടമസ്ഥനായ, വിശ്വാസത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം നൽകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓട്ടക്കളത്തിൽ പരാജിതരാകാതെ അത് പൂർത്തീകരിച്ച് വിശ്രമിക്കുന്ന ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം അതിന് വരും ദിനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, ഈ സാക്ഷികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് തിരുവചനപ്രകാരം അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ആ വാക്ക് മാർട്ടിയർ എന്നുള്ള ഒരു വാക്കാണ്. ആ വാക്കിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് എന്തിനെയാണോ, ഞാൻ അങ്ങനെ പറയുന്നത്, എന്തിനെയാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ പേര്, അതിനുവേണ്ടി രക്തം നമുക്കൊഴിക്കേണ്ടി വന്നാലും മാറാത്ത ഒരവസ്ഥയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു സാക്ഷികളെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുക എന്നുള്ളതല്ല, ഏതിനെ വിശ്വസിക്കുക എന്നുള്ളതല്ല, ഏതെന്തിനെയാണോ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ, ആ കാര്യത്തിന് വേണ്ടി സ്വന്തം രക്തം അതിൽ ഒഴിക്കേണ്ടി വന്നാലും പിന്മാറാതെ പോകുന്ന ഒരു അനുഭവം അവർക്കാണ് സാക്ഷി. അതാണ് സാക്ഷി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി നാം യേശുവിനെ വിശ്വസിച്ചു, ആ വിശ്വാസ പോർക്കളത്തിൽ നാം ആയിരിക്കുന്നു, ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നമ്മുടെ രക്തം ഒഴിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യുന്നതെന്നറിയാമോ, ഉറപ്പോടും ധൈര്യത്തോടും കൂടെ പിന്മാറാതെ പോകുന്നതാണ് സാക്ഷി എന്നുള്ളതുകൊണ്ട്. ആ ഈ സാക്ഷികളെല്ലാം 11-ാം അധ്യായത്തിലെ സാക്ഷികളെല്ലാം ആ നിലയിൽ ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് കഷ്ടതയിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും പ്രതിബന്ധങ്ങളിലും പോരാട്ടങ്ങളിലും അവരെ സ്വന്തം പ്രാണം ത്യജിക്കേണ്ടി വന്നാലും അവർ വിശ്വസ്തയോടുകൂടെ ഇന്ന സാക്ഷികളാണ്. ഓരോ ദിവസം തോറും ഈ സാക്ഷികൾ നമ്മെ സഹായിക്കട്ടെ. ആ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ രക്തം ഒഴിക്കേണ്ടി വന്നാലും പിന്മാറാതെ ഓടുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ പുനർനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.